എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 2022 ജനുവരി 1 മുതൽ 2022 ഡിസംബർ 25 തീയതി വരെയുള്ള ഗുണദോഷ ഫലങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിച്ചിരുന്നു. ഇനി ഒന്നും കൂടെ പറയുകയാണ്, 25 വരെയുള്ള സമയത്ത് ഓരോ സമയത്ത് ഓരോ സെക്കൻഡിലും ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർക്ക്, ഈ എഴുതി കാണിക്കുന്ന നക്ഷത്രക്കാർക്ക് ദോഷങ്ങളായിരുന്നു നേരത്തെ. അതിൽ കുറേ ആളുകൾക്ക് അപകടങ്ങളുണ്ടാവുകയും കൈ കാലുകൾ ഒടുകുകയും തലസംബന്ധമായിട്ട് ക്ഷതം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അപകടത്തിൽ രൂക്ഷമായ രീതിയിൽ ഉള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ മരിച്ചും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അശ്രദ്ധ നിമിത്തമാണ് ഈ നാളുകാർക്കൊക്കെ ദോഷം ഉള്ളത്, ഈ 2022. അപ്പോൾ അത് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ മാറുമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഇത് ദോഷങ്ങളുണ്ടാവാൻ സാധ്യത ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2022 ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പറയാനുള്ള കാരണം, വരുന്ന ദോഷങ്ങൾ മാറുവാൻ വേണ്ടിയാണ്. ശ്രദ്ധാപൂർവം നോക്കിയിരുന്നുവെങ്കിൽ അപകടമൊക്കെ കുറച്ച് മാറ്റം ചെയ്യാമായിരുന്നു. അശ്രദ്ധ നിമിത്തമാണ് ഈ 2022 അപകടങ്ങളെല്ലാം ഉണ്ടായത്. ചെറിയ അശ്രദ്ധ മൂലമാണ് പലതരത്തിലുള്ള ദുരിതങ്ങളും നഷ്ടങ്ങളും മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം പ്രത്യേകം നോക്കി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഇനിയും 2025 ഡിസംബർ 25 വരെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇത് വരുന്നതെന്ന് പറയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷത്തിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറിയാൽ ധനലാഭം, സമയലാഭം, മറ്റുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ബന്ധുക്കൾക്കൊക്കെ പ്രയാസങ്ങളും മറ്റുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കാമായിരുന്നു നോക്കി ഇരുന്നുവെങ്കിൽ. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആ ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കാരണം അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ജനങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഒരു അപകടം വന്നതിന് ശേഷം അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റുള്ള തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ രണ്ടാമതും മൂന്നാമതും പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ ചിലവാക്കുന്ന ഒരു മിനിറ്റ് നിങ്ങളുടെ ആയുസ്സിനും നിങ്ങളുടെ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 2023 നക്ഷത്ര ഗുണദോഷ ഫലങ്ങൾ നോക്കിയതിന് ശേഷം 2023 ജനുവരി 1 മുതൽ ഓരോ നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഞാൻ നോക്കിയതിന് ശേഷം എല്ലാവരെയും അറിയിക്കുന്നതാണ്. ഇതെല്ലാവരും കാണുക. നിങ്ങൾ ചിലവാക്കുന്ന 5 മിനിറ്റ് നിങ്ങൾക്ക് വളരെ ഗുണമുണ്ടാകും. ഇത് പറയാനുള്ള കാരണം, ഓരോ വർഷങ്ങളിലും വരുന്ന ദുരിതങ്ങളും അപകടങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം ചെയ്യാവുന്നതാണ്. അപ്പോൾ 2023 ഞാൻ നോക്കിയതിന് ശേഷം എല്ലാവരെയും അറിയിക്കുന്നതാണ്. ഇതെല്ലാവരും കാണണം.
അതനുസരിച്ച് ഓരോരുത്തർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാ ആളുകൾക്കും വരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും മറ്റുള്ള അപകടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാം. അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അശ്രദ്ധ നിമിത്തമാണ് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ. അത് വരാതിരിക്കാനാണ് ഞാൻ മുൻകൂട്ടി എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദോഷപരിഹാരം. അശ്വതി നക്ഷത്രക്കാർക്ക് തിങ്കൾ, ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അർച്ചന നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ദോഷങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നതാണ്. ഭരണി നക്ഷത്രത്തിൽ ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവിമാരെ ഭജിക്കണം. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ്, ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ ശിവനെ ആരാധിക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പോയി ഭജിക്കുകയും അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. പിന്നെ സൂര്യനെ, ആദിത്യനെ ഭജിക്കുന്നതും നല്ലത് ആണ് ഈ നക്ഷത്രക്കാർക്ക്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ, ബുധൻ, ശനി, വെള്ളി എന്നീ ദിവസങ്ങളിൽ ചന്ദ്രനെയും ആരാധിക്കണം. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം. തിങ്കളാഴ്ചയും പൗർണമിയും വരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുന്നത് നല്ലതാണ്. തിരുവാതിര നക്ഷത്രക്കാർ ഞായർ, ബുധൻ, ശനി എന്നീ ദിവസങ്ങളിൽ നാഗക്ഷേത്രങ്ങൾ പോയി തൊഴുകയും ചെയ്യുന്നത് നല്ലതാണ്. പൂര നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നീ ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തണം. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ലക്ഷ്മിക്ക് വഴിപാട് കൊടുക്കുന്നതും നല്ലതാണ്. ആദിത്യ പൂജ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ നാളുകാർക്ക് നല്ലതാണ്. പതിവായി ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ആദിത്യനെ ഭജിക്കുക, നിത്യേനെ ഭാഗവത പാരായണം ചെയ്യുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുകയും കർമ്മങ്ങൾ നടത്തുകയും വിശേഷാൽ പൂജകൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായർ, ശനി, ബുധൻ എന്നീ ദിവസങ്ങളിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുക,
സർപ്പ പൂജ നടത്തി. വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ നടത്തുകയും ചെയ്താൽ നല്ലതാണ്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വെള്ളി, തിങ്കൾ, ബുധൻ എന്നീ ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തതിന് ശേഷം അർച്ചനയൊക്കെ നടത്തുക. മഹാലക്ഷ്മി പൂജയും ചെയ്യുന്നത് ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അനുഷക്കാർക്ക് ഞായറാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എന്നീ ദിവസങ്ങളിൽ ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പോയി, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുകയും അർച്ചനയൊക്കെ നടത്തിയാൽ ഈ 2022 വരുന്ന ദോഷങ്ങളൊക്കെ ഇനിയെങ്കിലും കുറച്ചൊക്കെ മാറുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഞായറാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ പതിവായി ക്ഷേത്ര ദർശനം നടത്തണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ബുധനാഴ്ച പാൽപ്പായസമൊക്കെ വഴിപാട് നടത്തി കഴിഞ്ഞാൽ നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായറാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മൂലനക്ഷത്രത്തിൽ ചൊവ്വ, വ്യാഴം, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുകയും അർച്ചന നടത്തുകയും ശനി പൂജ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. രേവതി നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും തൊഴുന്നത് നല്ലതാണ്. ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ 2022 ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിലും വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.